ചേട്ടനും കണ്ണനും കൂടെ അവിടെ കെ എഫ് സി ഓർഡർ ചെയ്യാണ് ഞാനും അവനും കൂടെ ഇവിടെ ഇരിക്കുകയാണ് നമ്മുടെ കെ എഫ് സി എത്തിയിട്ടുണ്ട് ഓക്കേ നമുക്ക് കഴിക്കാം നമ്മുടെ പഞ്ചാബ് വ്ളോഗിന്റെ പാർട്ട് 2 ആണിത് അപ്പോൾ പാർട്ട് 1 അപ്‌ലോഡ് ചെയ്തിട്ട് കുറേ ദിവസമായി സമയക്കുറവ് മൂലം ആ പാർട്ട് 2 അപ്‌ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാനിങ്ങനെ മൊബൈലിൽ നോക്കുമ്പോൾ ഈ ഒരു വീഡിയോസ് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പാർട്ട് 2 കൂടെ അപ്‌ലോഡ് ചെയ്യാം എന്നോ ഒരു മെമ്മറി ആയിട്ടിരിക്കും അതുപോലെ തന്നെ പഞ്ചാബ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് അപ്‌ലോഡ് ചെയ്തത് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്താറായി ഇനി നമുക്ക് ട്രെയിനിൽ നിന്ന് ഇറങ്ങാം നമ്മളിപ്പോ അമൃത്സർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ട്രെയിനിൽ നിന്ന് ഇറങ്ങാം ഞാനും കുട്ടികളും ഡൽഹി വരെ ഫ്ലൈറ്റിനാണ് വന്നത് അവിടുന്ന് പിന്നെ ട്രെയിനിലേക്ക് പഞ്ചാബിൽ ട്രെയിനിൻ്റെ പഞ്ചാബിലേക്ക് വരികയായിരുന്നു അപ്പോൾ അംബാലയിൽ നിന്ന് ചേട്ടൻ കയറി ഇനി നമ്മൾ അമൃത്സർ കറങ്ങാൻ പോവാണ് നമ്മുടെ കാറ് വന്നിട്ടുണ്ട് നമുക്ക് ഈ കാറിൽ പോവാം ഒരുപാട് സൈക്കിൾ റിക്ഷകൾ കാണാൻ പറ്റും സൈക്കിൾ റിക്ഷ കയറണം എന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ ചേട്ടൻ പറഞ്ഞത് വേണ്ട കയറണ്ട എനിക്ക് ഭയങ്കര ഷെയ്ക്കാണ് എന്ന് പറഞ്ഞു പറ്റുമെങ്കിലേ നമുക്ക് കയറാം आप आराम से फ्रेश होकर कपड़े ले अच्छे तरह पहनकर टावर निकाल कर मुझे फोन करना फिर मैं आपको लेके जाऊंगा दरवासा घुमाऊंगा जो भी साथ में जगह है वो दिखाएंगे आपको पूरा इंजॉयमेंट कराएंगे थैंक यू वहाँ पे ना क्या कहते हैं वाघा बॉर्डर में वो कह रहे हैं कि जो है 3:30 बजे तक पहुंच जाएगा तो हमें वीआईपी सीट मिल जाएगा सर ऐसे कहते हैं वो टेंशन नहीं है वहाँ पर सर परेड स्टार्ट होनी है शाम को पूरे 6 बजे वो पहले बुलाने का मतलब ये होता है तो अगर आपका नाम लिख लिया ना तो वो तो लिखा गया वो तो वीआईपी कोटे में आपका नाम चले गया ये उन लोगों के लिए जिनको पब्लिक में जाना है ना जो स्टेडियम बना है लोगों को वो लोकल लोग जो उनके ना होता है कि जितनी देर जाओगे उतनी स्टेप बाय स्टेप ऊपर करते जाओगे तो स्टेडियम बना ना ऐसे स्टेप बाय स्टेप और जितने लेट जाएंगे वो उतनी उतनी दूर से ऊपर चले जाएंगे പഞ്ചാബിൽ പോകുമ്പോൾ പഞ്ചാബി ഡാൻസ് കാണണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു ലോ ഓഫ് അട്രാക്ഷൻ അവിടെയും വർക്ക് ചെയ്തു ഞങ്ങളിപ്പോൾ ഒരു ഫോർട്ടിലെത്തിയിരിക്കുകയാണ് അവിടെ നമുക്ക് പഞ്ചാബി ഡാൻസ് കാണാൻ കഴിഞ്ഞു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ് भरपूरी आ गया है हमारे पास ये लो वाह ഇത് അവിടുത്തെ ദേശി ഗീ ഉണ്ടാക്കിയ പുളിയാണെന്നാണ് അവർ പറഞ്ഞത് ഒരു പുളിയുടെ വലുപ്പം നിങ്ങൾ കണ്ടോ പഞ്ചാബ് ട്രിപ്പിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ ലവ് യു ആൾ